സോ ഫ്രണ്ട്സ്, അപ്പോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരുന്ന ഒരു കാര്യമാണ്, അയാളെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാലും പക്ഷേ നമ്മൾ ഈ വീഡിയോയിലൂടെ എന്താ പറയാ അൺബോക്സിംഗ് ചെയ്യാൻ പോവാണ് യെസ്, ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോ നിങ്ങളെല്ലാവരും തമ്മിലയിൽ കണ്ടതുപോലെ അവള് നമ്മളെ വിളിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ വിളിച്ചിരിക്കുകയാണ്. എന്താ പറയാ, ആദ്യമൊക്കെ ഭയങ്കര സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഭയങ്കര എതിർപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് എം എസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തിനാ വെറുതെ ഒരു കോമാളിയെ പോലെയൊക്കെ ആയിരുന്നു എന്നെ അഭിസംബോധന ചെയ്യാറുണ്ടായിരുന്നത്. പറയുകയാണെങ്കിൽ നമ്മളൊരു ചാനലൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് വേറെ പണിയൊന്നുമില്ല, എങ്ങായി വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ, അതൊക്കെ വേറെ വേറെ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് അത്. എന്താ പറയുക, നമ്മളിപ്പോൾ പണ്ടത്തെ അൺബോക്സിങ്ങിലൂടെ അല്ലെങ്കിൽ എം ഫോട്ടൊക്കെ പോലുള്ള ആൾക്കാർക്ക് പറഞ്ഞ പരിപാടിയാണ്, നിങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല അങ്ങനത്തെ രീതിയിലൊക്കെ കുട്ടികളൊന്നും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യൂല ആ ഒരു മൈൻഡായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ നമ്മുടെ ചാനൽ അന്ന് 150-160 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് പെട്ടെന്ന് കയറി ഇപ്പോൾ 1.5 വർഷം കൊണ്ട് 300,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു ഫാമിലിയിലേക്ക് മാറിയിരിക്കുകയാണ്. അത് കണ്ടറിഞ്ഞ് എന്നെ കഴിഞ്ഞ ദിവസം രാത്രി അഭിനന്ദിപ്പിച്ചു. ചേ, എന്നെ കഴിഞ്ഞ ദിവസം രാത്രി എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്തു, എന്താ പറയുക ഗുഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം എന്താ പറയുക ഒരു സർപ്രൈസ് തരാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടി ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വിളിച്ച ആൾ നിങ്ങൾ വിചാരിച്ച ആളല്ല, എൻ്റെ കസിനാണ് എന്നെ വിളിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഷുഗർ കൃഷി എന്ന് പറയുന്നൊരു കസിൻ ഉണ്ട് എനിക്ക്, കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ 300K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എനിക്കൊരു എന്താ പറയുക കേക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഷുഗർ കൃഷിൻ്റെ വീട്. ഓക്കെ, എൻ്റെ കസിൻ്റെ വീടാണ്, എൻ്റെ പെങ്ങളാണ്, ദില്ലു എന്നാണ് അവളുടെ പേര്. മൂന്നാൾക്കാരുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഈ വീട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഞാൻ എല്ലാ പെരുന്നാളിനും ആദ്യം ഈ വീട്ടിലേക്കാണ് വരിക, ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുക, ഫ്രെയിം ചെയ്യും കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മുടെ എന്താ പറയുക അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. എന്തായാലും നമുക്ക് ആ കേക്ക് ആദ്യം അവരൊന്ന് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ കസിൻ്റെ വീട്ടിലാണ്, എൻ്റെ ഉമ്മാൻ്റെ ഏട്ടൻ്റെ മക്കളുടെ വീട്ടിലാണുള്ളത്. ഇവിടെ 3 പെൺകുട്ടികളാണെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പണ്ടെങ്ങാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ എം എസ് സൊല്യൂഷൻ ആദ്യം തുടങ്ങിയ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിച്ച 3 വ്യക്തികളിൽ ഒരാളാണ് ഇപ്പോൾ ക്യാമറൻ്റെ ബാക്കിൽ നിന്നിട്ട് വീഡിയോ എടുക്കുന്നത്. അതിൽ രണ്ടാമത്തെ പെങ്ങളായിട്ടുള്ള ഷുഗർ ക്രഷ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ താമരശ്ശേരി ട്യൂഷനിൽ പോയപ്പോഴും ഓമശ്ശേരി ട്യൂഷനിൽ പോയപ്പോഴും പിന്നെ നമ്മുടെ മർക്കസിൽ പോയപ്പോഴും ഒക്കെ പല ആൾക്കാരും ഷുഗർ ക്രഷിൻ്റെ കേക്ക് ഓർഡർ ചെയ്ത ആൾക്കാരാണ്. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഷുഗർ ക്രഷ് നിങ്ങളെ കസിനാണോ അറിയില്ലായിരുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെ ആ ഷുഗർ ക്രഷ് നമുക്ക് വേണ്ടി 300K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ പേരിൽ നമുക്കൊരു സ്പോൺസർ തന്നിരിക്കുകയാണ്. ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഷുഗർ ക്രഷിൻ്റെ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊക്കി പറയുന്ന നല്ല അടിപൊളിയാണ്, വേറെ ലെവലാണ്. ഇവിടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന കുറച്ച് ക്യാഷ് കൂടുതലാണെങ്കിലും പക്ഷേ സ്റ്റാൻഡേർഡാണ് സാധനം. വെറുതെ തട്ടിക്കൂട്ടി പരിപാടിയൊന്നുമല്ല, വെറുതെ ക്രീം എടുത്ത് അവിടെ മടി മറ്റേ നമ്മളെ വിബ്ജോറിനമാതിരി ഇടുന്ന പരിപാടിയല്ല. അപ്പോൾ എന്തായാലും 300K എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു ഫാമിലി, ആദ്യം 100K പിന്നെ 200K പിന്നെ 300K, അങ്ങനെ 300,000 ആൾക്കാരുള്ള ഒരു വിദ്യാർത്ഥി സമൂഹമുള്ള വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി എപ്പോഴും എം എസ് സൊല്യൂഷൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ ചാനൽ ആദ്യം തുടങ്ങിയിരുന്നത് എറണാകുളത്ത് നിന്നായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ് വ്ളോഗ്. ഇതിനു മുമ്പ് നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞതുമാണ്. അപ്പോൾ അതിൽ നിന്ന് ആദ്യം തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്, അയ്യേ എനിക്ക് വേറെ പണിയൊന്നുമില്ലേ, വേറെ അയ്യേ യൂട്യൂബ് ചാനലൊക്കെ എനിക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല എന്ന് എന്നെ ഏറ്റവും കൂടുതൽ തളർത്തിയിരുന്ന വ്യക്തികളാണ് 3 നമ്മുടെ ഉള്ളത്. ഒന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, ഒന്നും ഉകാണ്ട വിട്ടു പോയി. രണ്ടാമത്തത് ഇപ്പോൾ ഷുഗർ ക്രഷ് ആയിട്ട് മാറി. 3-ാമത്തെ ആൾ 10-ാം ക്ലാസ് പഠിക്കുന്നു, സ്റ്റുഡൻറ്റ് SSLC. അപ്പോൾ എന്തായാലും എന്താ പറയുക ആ ഒരു തളർത്തിയത് കൊണ്ടാവാം നമ്മൾ കൂടുതൽ തകരാതെ തളരാതെ പിടിച്ച് നിന്ന് 100K ആയപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു 150 ആവാനായപ്പോഴാണ് നമ്മുടെ പ്ലേ ബട്ടൺ വന്നത്. പ്ലേ ബട്ടൺ ഇപ്പോൾ എൻ്റെ വീട്ടിലിങ്ങനെ ഷോക്കേസിൽ സെറ്റാക്കി വെച്ചതാണ്. അതിങ്ങനെ കാണുമ്പോൾ ഒരു പവറാണ്, കാര്യം നമുക്ക് എല്ലാവർക്കും അങ്ങനെ പ്ലേ ബട്ടൺ കിട്ടുന്നതിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ എനിക്കതിൽ എന്താ പറയുക ഒരു വിദ്യാർത്ഥി സമൂഹത്തെ മാത്രം കിട്ടിയിട്ട് നമുക്കൊരു ചാനലിലേക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തു കാര്യങ്ങൾ പറയാം, ഓപ്പണായിട്ട് പറയാം, ഇപ്പോൾ ഒരു ആപ്പ് പ്രൊമോഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയാണെങ്കിലും പരീക്ഷകളെക്കുറിച്ച് പറയുകയാണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് പറയാം.
അപ്പോൾ അത്തരം ഒരു സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് മാറാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയിരുന്നത് നിങ്ങൾ തന്നെയാണ്. കാര്യം നിങ്ങളുടെ ഓരോ കമൻറ്റുകളിൽ നിന്നുമാണ് അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ, ഈ വീഡിയോ ഒന്ന് ചെയ്യാമോ, അങ്ങനെ പറയുമ്പോൾ ഒരുപാട് നമുക്ക് എന്താ പറയുക കൂടുതൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ നമ്മളിപ്പോൾ 300K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും ക്യൂ ആൻഡ് എ, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അടങ്ങിയ ഒരു വീഡിയോ ഉടനടി വരും. ഇതിപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. അപ്പോൾ നമ്മളെ അന്ന് തളർത്തിയിരുന്ന ആൾ തന്നെ ഇന്നലെ രാത്രി നമ്മളെ എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്തു. ആ അതേ ആൾ തന്നെ, ആ ഷുഗർ ക്രഷ് തന്നെ ഇന്ന് കേക്ക് ഉണ്ടാക്കി നമ്മൾ മുറിക്കാൻ പോവുകയാണ് എന്തായാലും. പിന്നെ നേതാ, പിന്നെ നേതാ, അപ്പോൾ അതൊക്കെ തന്നെയാണ് പരിപാടി. എന്തായാലും കൂടുതൽ നമ്മളെ ചാനൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷുഗർ ക്രഷ്, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും, കേക്ക് ഇപ്പം മുറിക്കാൻ പോവുകയാണ്. സോ തീർച്ചയായും നമുക്ക് ആ ഒരു ചടങ്ങിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരുന്ന ഒരു കാര്യമാണ് ആരാണ് ഷുഗർ ക്രഷ്, ആരാണ് ഷുഗർ ക്രഷ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഷുഗർ ക്രഷ് എന്നൊരു കസിനുണ്ട്, കേക്ക് ഉണ്ടാക്കും കേക്ക് തിന്നു എന്നല്ലാതെ അയാളെ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായാലും നമ്മുടെ കസിൻ ഷുഗർ ക്രഷിനെ നമ്മൾ ഈ വീഡിയോയിലൂടെ എന്താ പറയുക അൺബോക്സിങ് ചെയ്യാൻ പോവാണ്, ഷുഗർ ക്രഷിനെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. യെസ്, ഇതാണ് നമ്മുടെ ഷുഗർ ക്രഷ് എന്ന് പറയുന്ന ആള്. പരിചയപ്പെടുത്തിക്കോളൂ, ക്യാമറമാൻ കൊച്ചും കൊണ്ട് വരൂ. യെസ്, ഹായ്, ഞാൻ ദിലിഷ, ഞാൻ ബേക്കറാണ്, ഹോം ബേക്കറാണ്. ആൻഡ് ഓൾസോ ഞാൻ എൻജിനീയറിങ് സ്റ്റുഡൻ്റ് ആണ്, തേർഡ് ഇയറിലാണ്, കാസർഗോഡ് LBS എഞ്ചിനീയറിങ് കോളേജിൽ പഠിക്കുന്നു. ആൻഡ് ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തുടങ്ങിയൊരു ബിസിനസ്സാണ്, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ പാഷൻ ആൻഡ് എവറിത്തിങ് ബേക്കിംഗ് ആണ്. അപ്പോൾ എൻ്റെ കസിനാണ് MS സൊല്യൂഷൻ, മൈ ഫസ്റ്റ് കസിൻ. അപ്പോൾ ഇത്രയും നല്ല ഒരു പൊസിഷനിലെത്തി, അപ്പം നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പം ഞാൻ സ്പോൺസർ ചെയ്തു ഒരു കേക്ക്, അത് മാത്രമേ എന്നെ കൊണ്ട് പറ്റിയുള്ളൂ. സോ എന്നെ ഏറ്റവും ആദ്യം ചാനലിൽ തളർത്തിയ വ്യക്തിയാണ് ഷുഗർ ക്രഷ്. ഓ വലിയ MS സൊല്യൂഷൻ, ഓ വലിയ വലിയ, അങ്ങനെ എന്താ പറയുക, ചാനൽ നമ്മൾ വെറും എഡ്യൂക്കേഷൻ ക്ലാസ്, വീഡിയോ ക്ലാസ് എടുക്കുക, കെമിസ്ട്രി എടുക്കുക, ഫിസിക്സ് എടുക്കുക, അപ്പോൾ എന്തോ ആൾക്കാർക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ. അതിൽ നിന്നാണ് നമ്മൾ എഡ്യൂക്കേഷൻ എൻ്റർടൈൻമെൻറ്റിലേക്ക് വന്നത്. ഇപ്പോൾ ചാനൽ 300K അടിച്ചു എന്ന് പറഞ്ഞാൽ സംഭവം ചില്ലറയൊന്നുമല്ല. ഫുൾ 300K എന്ന് പറയുമ്പോൾ അത് എല്ലാവരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കുറച്ച് അധ്യാപകരുമാണ്. എന്തായാലും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഷുഗർ ക്രഷ് ഇപ്പോൾ കസിന് എൻ്റെ എഞ്ചിനീയറിങ് LBS കാസർഗോഡ് പഠിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പാർട്ട് ടൈം ആയിട്ട് തുടങ്ങിയ, ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങിയൊന്നല്ല, പാഷനാണ് അല്ലേ? പാഷനാണ്. എനിക്ക് ആദ്യം 9th പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ബേക്കിങ്ങിനോട്. അപ്പോൾ സ്റ്റഡീസിനോടും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ലോക്ക്ഡൗൺ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലോക്ക്ഡൌൺ എന്താ പറയുക ഉപദ്രവമാണെങ്കിലും ഞങ്ങൾക്ക് രണ്ടാൾക്കും ഏകദേശം ഉപകാരമാണ് ഉണ്ടായത്. കാര്യം എൻ്റെ ചാനൽ വളർന്നത് ഈ ലോക്ക്ഡൌണിലാണ്, കഴിഞ്ഞ ലോക്ക്ഡൌണിലാണ്. ഇവളെ കേക്കിൻ്റെ ഈ ഒരു ബിസിനസ് മേഖലയായിട്ട് മാറിയതും ഈ ഒരു ലോക്ക്ഡൌണിലാണ്. പിന്നെ അതുമല്ല, മാസം 1 lakh എബോവിൻ്റെ മുമ്പിൽ സാലറി ഉള്ളൊരു വ്യക്തിയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ ഏറ്റവും ലോക്കൽ 10,000 അതിൻ്റെ അടുത്തിലേ വരുന്നു. ഈ ഗാന്ധിജിൻ്റെ ഏറ്റവും കൂടുതൽ നോട്ടുകൾ അറിയാം. അതെ, സബ്സ്ക്രൈബേഴ്സിന് അറിയാം. പിന്നെ ഷുഗർ ക്രഷിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഷുഗർ ക്രഷ് എന്നാണ് നെയിം. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, ചെക്ക്ഔട്ട് ചെയ്യുക. പിന്നെ എന്താ, ഒന്നും വേണ്ട, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി, വെറുതെ ഫോളോ ചെയ്യുന്നതിന് പകരം ഷുഗർ ക്രഷ് അടിച്ചിട്ട് അതിലുള്ള കേക്കുകളുടെ ആ ഒരു എന്താ പറയുക ഓരോ ഫോട്ടോ നിങ്ങൾ കാണുമ്പോഴും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം മറ്റുള്ള നമ്മൾ കുറേ എന്താ പറയുക ഒരു വീട്ടിൽ നിന്ന് എങ്ങനെ ഇത്ര ഒരു ബിസിനസ് മേഖലയിലേക്ക് കൊണ്ടുവരാം, അതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ദിവസം ഇവിടെ വെച്ച് നമുക്ക് വ്ളോഗ് എടുക്കാം. MS വ്ളോഗ് എന്ന് പറയുന്ന ചാനലിൽ ഷുഗർ ക്രഷിൻ്റെ പ്രത്യേക നമുക്കൊരു ഒരുപാട് ഇൻട്രസ്റ്റിംഗ് റീൽസും അതുപോലെ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസാണ് ഇടാൻ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് നിർബന്ധമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ആപ്പിളും പൈനാപ്പിളും ഒക്കെ കൊടുക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനല്, ഇൻസ്റ്റാഗ്രാം പേജ്, എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക. അപ്പോൾ എനിക്ക് MS സൊല്യൂഷന് കൊടുത്ത അതേ സപ്പോർട്ട് പകുതി എനിക്ക് തരണമെന്ന് ഞാൻ പിന്നെ നമുക്ക് ഏതായാലും കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് പോകാം. അതിന് മുമ്പേ ഈ വീട്ടിലുള്ള ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് ദിൽഷ ഫാത്തിമ, ക്യാമറ വീഡിയോ എടുക്കുന്നത് ദിയ ഫാത്തിമ. കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം, കാര്യം കൊള്ളാൻ കുറച്ച് പ്രയാസമാണ്. അയ്യോ ബാബാ, ഇവിടുത്തെ പറഞ്ഞാണ് അടിപൊളിയാണ്, 10th class കുട്ടിയാണ്. ഈ വർഷം SSLC ഫുൾ A+ വാങ്ങാൻ പോകുന്ന കുട്ടിയും കൂടി അല്ല, ഫുൾ A+ എന്ന് പറയുമ്പോൾ ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ വീട്ടിൽ എൻ്റെ ഉമ്മൻ്റെ ഏട്ടൻ്റെ മക്കളാണ്, ഇവരൊക്കെ 3rd ആളുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ ഉണ്ടേ പോയതാണ്.
പിന്നെ മാനിപുരത്ത് നിന്ന് പോയി പറഞ്ഞു ഖത്തറിലാണ് കേട്ടോ, ഇംഗ്ലീഷിന് ടീച്ചറാണ്. അവളിപ്പോ ഖത്തറിലാണ് സെറ്റിൽഡ് ആണ്, അവിടെ ഒരു ബേബി ഉണ്ട്, 9 മന്ത്സ് ആണ് അവൾക്ക്. അപ്പൊ നമ്മുടെ ഫാമിലി 3 പേരാണ്, 3 സിസ്റ്റേഴ്സും. ചെറുതാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഇവരെ വീട്ടില് 3 പെൺകുട്ടികളെ, ഞങ്ങളുടെ വീട്ടിൽ 2 ആൺകുട്ടികൾ. ഞാൻ ഓർക്കുന്നു. പിന്നെ അവളുടെ ഉപ്പയും ഉപ്പടി പോയി ഹോസ്പിറ്റലിൽ ചെറിയ രീതിയിൽ പോയതാണ്. എന്തായാലും നമുക്ക് ആ കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് പോകാം. പിന്നെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് ഒരു സസ്പെൻസ് ഉണ്ട്, എന്തായാലും ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആ കേക്കിന്റെ ചടങ്ങിലേക്ക് പോകാം. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ 10ാം ക്ലാസ് SSLC മാറ്റി വന്നിരിക്കുന്നു. ഏ ഇതാണ് 2 പെങ്ങള്, ഒരു 3-ാമത്തെ പോയി, 3-ാമത്തെ ഉൾക്കാണ്ട് ഇട്ട് പോയി. ഇത് ദിൽഷ ഫാത്തിമ, ഇത് ദിയ ഫാത്തിമ. ആ ഏതാച്ചി, ഇവിടെ ദിൽഷ മാത്രമേ ഉള്ളൂ, ഇവിടെ ദിയ മാത്രമേ ഉള്ളൂ. അല്ല, ദിയ ഫാത്തിമ ഉണ്ട്. ദിയ ഫാത്തിമ, നീ എവിടെയാ പഠിക്കുന്നതൊക്കെ പറഞ്ഞു. ദിയ ഫാത്തിമ ഇപ്പോ 10ാം ക്ലാസ് കേമോ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വവിദ്യാലയം ട്യൂഷനിൽ പോകുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നു എന്ന് പറയപ്പെടുന്നു, പ്രതീക്ഷിക്കുന്നു. ഫുൾ എ പ്ലസ് കിട്ടും എന്നാണ് പറയുന്നത്. ദാ ഇവക്ക് എടുപ്പ ഒരു ഇന്ത്യ, ഇവക്ക് 9ാം ക്ലാസ്, സോറി 10ാം ക്ലാസ്സിൽ 9 A+ അല്ലെങ്കിൽ 9 A+ ഉണ്ട്. ഇവക്ക് ഫുൾ എ പ്ലസ് കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. ഓക്കെ, െ കുറിച്ച് പറയുകയാണെങ്കിൽ 100 വാക്കാണ് എല്ലാവർക്കും, അതുപോലെ തന്നെ എനിക്കും 100 വാക്കാണ്. അപ്പൊ ഇത്രയും പ്രൗഡ് ആയിട്ടുള്ള ഒരു ബ്രദറിനെ കിട്ടാന്ന് വെച്ചാൽ നമ്മൾ പുണ്യം ചെയ്യണം. സംസാരിച്ചോളൂ, പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഞാന് നമ്മുടെ MH Solutions ആയ ഷുഹൈബ്, നിങ്ങൾ സാറിനൊക്കെ ആയിരിക്കും വിളിക്കുക. അപ്പോ നമ്മുടെ ബ്രദറിന് വേണ്ടി ഞാൻ ഇന്ന് സ്പോൺസർ ചെയ്ത ഒരു കേക്കാണ്, 300K സ്പെഷ്യൽ കേക്കാണ് ഇത്. ഓ മൈ ഗോഡ്, ആ മഴ മൊത്തം കേക്കിലായി ഫ്രണ്ട്സ്, കേക്കിലായി. ആ ഇല്ല മഴ സെല്ലർ ആൻഡ് ബെസ്റ്റ് മൂവിങ് ആയിട്ടുള്ള, ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, ടെൻഡേ കോക്കലേറ്റ്. അപ്പൊ ടെൻഡേ കോക്കലേറ്റിന്റെ ഈ കേക്ക് നമുക്ക് ഞാന് നമ്മുടെ സോ ഫ്രണ്ട്സ്, അപ്പോ നമ്മള് 300K സെലിബ്രേഷൻ ചെയ്യാൻ പോവാണ്. ഇതാണ് കച്ചി, ഇതാണ് കേക്ക്, ഒന്ന് മുറിക്കാൻ പോവാണ് കേട്ടോ. എടാ മുറിക്ക, അപ്പുറത്തോ അപ്പുറത്തോ എടാ മുറിക്കാ, തിരിച്ചക്കണത് നേരെ മുറിക്കുന്നതല്ല. യെസ്, മുറിക്കാൻ പോവാട്ടോ. Yes guys, നമ്മള് ഷുഗർ ക്രഷിന്റെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം പൂവ് നോക്കാം. അടിപൊളിയാട്ടോ. ഇവിടെ കേക്കിനെ കുറിച്ച് പറയല്ല, അടിപൊളിയാണ്. എനിക്ക് ഇനിയും തിന്നണം. ആഹാ, ഇവര് തിന്നുമ്പോ ലിപ്സ്റ്റിക്കുള്ളിൽ കേറാണ്ടിരിക്കാൻ വേണ്ടി ക്യാമറയിൽ വേക്ക് പോയി തിന്നുന്നു രണ്ടെണ്ണോ. വാ വാ വാ, ചാനലിനെ കുറിച്ച് എന്തെങ്കിലും തള്ളി വിടു. പ്രാവൻ കൊടുത്താലോ.
ഫസ്റ്റ് എടുത്തിട്ട് തിന്നു കഴിക്കും ഇവിടെ പ്രാവൊക്കെ ഉണ്ട് കേട്ടോ കത്തി പറ്റൂ കത്തി യെസ് യെസ് ടാൻ 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 ഗൈസ് ക്യാമറ കിട്ടുന്ന അറിയില്ല ഇതാണ് കേക്ക് അടിപൊളിയാണ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ കേക്ക് കുറച്ച് പൗഡർ ആണോ കേക്കാണോ അറിയില്ല വെള്ള പൊടി പൊടിയുണ്ട് എൻ്റെ മൂത്ത് വേറൊരു കാര്യം പറയാൻ മറന്നു അപ്പൊ ഞങ്ങൾക്ക് ട്രീറ്റ് തന്നിട്ടുണ്ട് എം എസ് സൊല്യൂഷൻ എന്താ വെച്ചാ പിസയും മൊഹിറ്റോയും ആണ് അപ്പൊ നമ്മൾ അത് കഴിക്കുന്നതിന്റെ വീഡിയോ മൊഹിറ്റോ ഞാൻ മൊഹിന്തോന്നാ കേട്ടെ അപ്പൊ അത് കഴിക്കുന്നതിന്റെ വീഡിയോ നമ്മള് ഞങ്ങള് കേക്കിന്റെ പകുതിയോളം തിന്നു കഴിഞ്ഞു വില എന്തത് തീറ്റാന്നറിയോ ഞങ്ങൾ പിന്നെ കേക്കിന്റെ ഭാഗത്തേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഈ കേക്ക് കാണണ്ടോ അറിയോ നോക്കട്ടെ ആ കാണുണ്ട് ഈ കേക്ക് ഇതാ എൻ്റെ ഫോട്ടോ കണ്ടിട്ടു പകുതി ഞങ്ങൾ തിന്ന് ഫോട്ടോ പോലും മുറിച്ചില്ല ഇന്ന് വീട്ടിൽ കൊടുക്കണം പിന്നെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാം എനിക്ക് നിന്നാന്ന് സ്വന്തം കേക്ക് ഉണ്ടാക്കി സ്വന്തം തിന്ന് സ്വന്തം ടേസ്റ്റിനെ കുറിച്ച് പറയുന്ന സ്വന്തം ഷുഗർ ക്രഷ് ഷുഗർ ക്രഷ് യെസ് ഗൈസ് ഇവർ എന്നെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ചതാണ് നമ്മുടെ റോഡ് സ്റ്റോറിയിൽ നിന്ന് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഉണ്ടോ കാണില്ല ഇതെന്താ ഓർഡർ ചെയ്ത് റോഡ് സ്റ്റോറിയിലെ സ്പെഷ്യൽ പിസ്സ 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 നേരത്തെ ഷുഗർ ക്രഷിന്റെ കേക്ക് കേക്ക് മുറിച്ചപ്പോ സ്പെഷ്യൽ പറഞ്ഞപ്പോ മയ ഇനി എന്റെ മയ പിസ്സ ഇനി ഇത് മുറിക്കണല്ലോ ഇത് മുറിക്കണെന്നാ അത് മുറിച്ചിട്ടുള്ളത് ഓ ചെക്കിനെ കുറിച്ച് ഭയങ്കര ധാരണ ഞാൻ നിങ്ങൾക്ക് എല്ലാരും അറിവ് പകർന്നു തരാണ് ഗൈസ് നീ ഇവിടെ വെക്കും മൊഹിറ്റോ ഒക്കെ വെക്ക് മൊഹിറ്റോ ഇതാണ് മോഹിന്തോ സർപ്രൈസ് ഓഫ് ദി ഇയർ ഓഫ് ദി സൊസൈറ്റി ഞാൻ എങ്ങനെ പിടിക്കാനുണ്ടാവും കോൾഗേറ്റ് എടുത്തിട്ടാ എല്ലാരും ചെയ്യണേ ഇത് മുറിച്ചില്ല കേട്ടോ കട്ട് ചെയ്യാ വലിയ പീസ് എടുക്കും ഞാൻ അടിപൊളിയാണ് അതൊക്കെ അവൻ ഇട്ടിട്ടോ അതൊക്കെ എനിക്ക് അവൻ മെയിനായിട്ടിട നിർന്നില്ല നിർന്നില്ല അമ്മ കാണ ഉമ്മച്ചിട്ടോ
രാത്രി സർപ്രൈസ് ഉണ്ട്. എന്താണല്ലേ ബർത്ത്ഡേ? കുൽഫി കുളിക്കാനോ? കുൽഫി ഉണ്ടല്ലേ, കുൽഫി ഉണ്ടാക്കിയാ. എന്നാ പറ പ്രൊമോഷൻ കിട്ടും. എനിക്കല്ലേ ഇൻസ്റ്റാഗ്രാം ഐ ഡി ക്യാമറ അല്ല എടുക്കണ്ടോ നിങ്ങള്? ഓ ജാട തിന്നുനേരം. സോ ഗൈസ്, അപ്പൊ നമ്മള് കേക്ക് മുറിച്ചു, പിസ്സ തിന്നു ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആ ഒരു ഡേ എന്ന് പറയുന്നത് എന്തറിയാ, എൻറ്റയർലി ഒരു ഒരു അൺഫോർഗറ്റബിൾ ഡേ ആയിട്ട് മാറിയിരിക്കുകയാണ്. കേക്ക് കേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പോൺസർ ചെയ്ത് 1300 രൂപ ലാഭം കിട്ടി, പക്ഷേ 800 രൂപയ്ക്ക് നഷ്ടമാണ്. ഓല കുഞ്ഞെ കൊണ്ട് പിസ്സയും സാധനമൊക്കെ വാങ്ങിപ്പിച്ച് പൈസ ഞാനാണ് കൊടുത്തത്. കാര്യം എൻ്റെ മുമ്പ് നിന്നാണ് ചെക്കൻ വന്നത് അല്ലേ, അല്ലെ ഓല വന്ന് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയായിരുന്നു. സോ ആ അതെ, ഇവള് വളർന്നു വരുന്നുണ്ട്. അൺബോക്സിങ് ഡ്യൂഡ് അല്ല, ഡ്യൂഡല്ലേ, ഡ്യൂഡിനി ഡ്യൂഡിനി പെൺകുട്ടിയല്ലേ. പിന്നെ ദിയാഭാതി നമുക്ക് എന്താ പറയാനുള്ളത്, നമ്മുടെ ചാനലിതാ 10th class പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളത് വേണം. എന്തോ പറഞ്ഞോ, എന്റെ ഫ്രണ്ട്സിനൊക്കെ വേണേ പരിചയപ്പെടുത്തിക്കോ? അത് വേണോ? ഏയ് ഇവളെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തുമല്ല, അങ്ങനെ അവലെ അങ്ങനെ നാറണ്ട. യെസ്, എന്റെ ഒക്കൊരു ഇതുണ്ട് കേട്ടോ, മെഹന്തിന്റെ ഒരു മെഹന്തി ബൈ ദിയ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഷുഗർ ക്രഷിന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഫോളോ ചെയ്യുക. പിന്നെ ഒരു അടിപൊളി വേറൊരു ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ട്, MS Solution 79. പലരും ചോദിക്കാറുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒറിജിനൽ അക്കൗണ്ട് ഏതാണ്. കാര്യം ഒരുപാട് ഫാൻ പേജുകൾ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പൊക്കി പറയുന്നല്ല, ഫാൻ ഗേള് ഫാൻ പേജ് MS Solution 79 കുറേ പേജുകളുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ പറ്റും, ഇതാണ് എൻ്റെ MS Solution 79 എന്ന് പറയുന്ന ഒറിജിനൽ ഒഫീഷ്യൽ അക്കൗണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ എന്താ, നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അടുത്ത 400K 500K 1 million അങ്ങനെയൊക്കെ വരട്ടെ. എന്തായാലും അങ്ങനെയൊക്കെ നമുക്ക് സ്പോൺസർ കേക്ക് കിട്ടും. എന്തായാലും വീണ്ടും മറ്റ് വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.